ഗാസയിലെ ആശുപത്രിയിൽ ബോംബിട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതിന് പിന്നാലെ നിഷേധിച്ച് ഇസ്രായേൽ. ഗാസയിലെ ആശുപത്രി ആക്രമിച്ചിട്ടില്ലെന്ന് കാണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് നിഷേധക്കുറിപ്പ് ഇറക്കിയത്. ലോകം മുഴുവൻ അറിയണം, ഗാസയിലെ ഭീകരരാണ് അത് ചെയ്തത്. നമ്മുടെ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ അവരുടെ മക്കളെയും കൊല്ലുകയാണ് എന്നും കുറിപ്പിൽ വിശദീകരിച്ചു. ഇസ്ലാമിക് ജിഹാദികൾ ഇസ്രായേലിനെതിരെ തുടർത്ത മിസൈൽ ആക്രമണം പരാജയപ്പെട്ട് ആശുപത്രിയിൽ പതിച്ചതാകാമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവും അറിയിച്ചത്. അല്ലാഹലി ബാപ്റ്റിസ്റ്റ് ആശുപത്രി ആക്രമിക്കപ്പെട്ട സമയത്ത് ഗാസയിൽ നിന്ന് തന്നെ നിരവധി റോക്കറ്റുകൾ ബോംബാക്രമണം തുടങ്ങിയിരുന്നു. അങ്ങനെയാകാം ആശുപത്രി ആക്രമിക്കപ്പെട്ടത്. IDF പ്രവർത്തനങ്ങൾ സംവിധാനങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഗാസയിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ആശുപത്രിയിലും ആക്രമണമുണ്ടായത്. വിവിധയിടങ്ങളിൽ നിന്ന് ലഭിച്ച ഇന്റലിജൻസ് വിവരമനുസരിച്ച് ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനയ്ക്കാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ട്വീറ്റിൽ കുറിച്ചു. മധ്യ ഗാസയിലെ അല്ലാഹ്ലി അറബ് ആശുപത്രിയിലാണ് അർദ്ധരാത്രിയോടെ ആക്രമണം നടന്നത്. സംഭവത്തിൽ 500-ൽ അധികം പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. വീട് വിട്ട് ആയിരങ്ങൾ സുരക്ഷിതമെന്ന് കരുതി അഭയം തേടി ആശുപത്രിയിലായിരുന്നു അക്രമമുണ്ടായത്. ചുരുങ്ങിയത് 4000 അഭയാർത്ഥികളെങ്കിലും ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതായി പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അറിയിച്ചിരുന്നു. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ ജോർദാൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിൽ നിന്ന് തിരിച്ചു. ഗാസയിലെ ആശുപത്രി ആക്രമണത്തിന് ശേഷം സ്ഥിതി കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലും ഇസ്രായേൽ സന്ദർശനത്തിന് മാറ്റം വരുത്താതെയാണ് ബൈഡന്റെ യാത്ര. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കാണ് ബൈഡൻ വൈറ്റ് ഹൌസിൽ നിന്ന് ഇസ്രായേൽ സന്ദർശനത്തിനായി പുറപ്പെട്ടത്. ഇന്ന് തന്നെ ബൈഡൻ നെതന്യാഹുമായി സുപ്രധാന കൂടിക്കാഴ്ച നടത്തും. അതിനിടെ ബന്ദികളുടെ സുരക്ഷയിൽ ആശങ്കയായിരിക്കെ ഗാസയിൽ ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ കടന്നുകയറി ആക്രമണം നടത്താൻ ഇസ്രായേൽ സജ്ജമായിരിക്കുന്നുവെന്ന് റിപ്പോർട്ട്. വിദേശികൾ ഉൾപ്പെടെ 199 പേരെയാണ് ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയത്. കരയിലൂടെയുള്ള ആക്രമണത്തിന് എല്ലാം സജ്ജമാക്കിയെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലെ എംബസിയിലെ മുതിർന്ന നയതന്ത്രജ്ഞരും വെളിപ്പെടുത്തി. അതേസമയം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എപ്പോൾ ഗാസയിലേക്ക് കയറി കരയാക്രമണം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെക്കുറിച്ചാണ് ഇസ്രായേലിന്റെ ആശങ്ക. ഗാസയിൽ നിന്ന് ഹമാസിനെ വേരോടെ പിഴുതെറിയുന്നതും ഇനി ഒരിക്കലും ഇസ്രായേലികളെയോ മറ്റേ ആരെങ്കിലുമോ ആക്രമിക്കാൻ ഹമാസ് മുതിരില്ലെന്ന് ഉറപ്പാക്കുകയും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. ബന്ദികളുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് IDF മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവർ സുരക്ഷിതരാണോ എന്നും എങ്ങനെ രക്ഷപ്പെടുത്താമെന്നതും പരിശോധിക്കുന്നുണ്ട്. ബന്ദികളിൽ എത്ര പേർ ഗാസയിൽ ഉണ്ടെന്നതിലും വ്യക്തതയില്ല. ഇപ്പോഴും ഞങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരിൽ ഇനി 300 പേരുടെ മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിലേക്ക് 1000-ൽ അധികം ഭീകരരാണ് അതിക്രമിച്ചു കയറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ എല്ലാവർക്കും ഹമാസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല. ഹമാസിനെ മാത്രമേ കുറ്റക്കാരായി കാണുന്നുള്ളൂ. ഗാസയിലെ സാധാരണക്കാരെ ഉപയോഗിക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നതെന്നും നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഇസ്രായേൽ ഗാസയുടെ മേൽ ചുമത്തിയ സമ്പൂർണ്ണ ഉപരോധവും ഒഴിപ്പിക്കലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു. ഒഴിപ്പിക്കപ്പെട്ടവർക്ക് ആവശ്യമായ താമസ സൗകര്യവും തൃപ്തികരമായ സാഹചര്യവും ഉറപ്പാക്കാൻ ഇസ്രായേൽ ഇതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്നും UN വക്താവ് രവിന ശംദാസാനി പറഞ്ഞു. ഗാസയുടെ മേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതിനോടൊപ്പം നടത്തുന്ന ഒഴിപ്പിക്കലിനെ നിയമപരമായി കണക്കാക്കാനാകില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് സിവിലിയന്മാരെ നിർബന്ധിതമായി ഒഴിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഈ നടപടി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുമെന്നും ഇത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ശിക്ഷാർഹമാണെന്നും UN മനുഷ്യാവകാശ വക്താവ് വ്യക്തമാക്കി. ഒഴിഞ്ഞു പോവാനുള്ള ഇസ്രായേൽ അധികൃതരുടെ ഉത്തരവിന് പിന്നാലെ ഇങ്ങനെ പോയവർ ഗാസ മുനമ്പിന്റെ തെക്ക് ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ആവശ്യമായ പാർപ്പിട സൗകര്യം പോലും ഇല്ല. ഭക്ഷണ സാധനങ്ങൾ അതിവേഗം തീർന്നുകൊണ്ടിരിക്കുന്നു. ശുദ്ധജലം, മരുന്ന്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊന്നും ലഭ്യമാകുന്നില്ലെന്നും ശംദാസിനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.